നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര കാർഷിക നിയമത്തിനെതിരെ 71 ദിവസത്തോളമായി സമരം ചെയ്യുന്ന കർഷകർ ഏറ്റവും കൂടുതൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർഷക സമരവേദിയാണ് ഗാസിപ്പൂർ. അവിടേക്ക് പ്രതിപക്ഷ എം പിമാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൂട്ടം കൂട്ടമായി പോകാൻ ശ്രമിച്ചു. 10 പാർട്ടികളിൽ നിന്നുള്ള 15 എം പിമാർ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി അവിടേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചു. എന്നാൽ ഇവരെ തടഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രനും എ എം ആരിഫും ഉൾപ്പെടെയുള്ള എം പിമാരുടെ സംഘത്തെയാണ് തടഞ്ഞത് എന്ന് വ്യക്തമാകുന്നു. സമരവേദിയിലേക്ക് എം പിമാരെ കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, തടഞ്ഞതിൻ്റെ കാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അവരെ ഏകപക്ഷീയമായി അവരെ തടഞ്ഞുകൊണ്ട് ഒരു രീതിയിലും പ്രശ്നമുണ്ടാക്കാതിരുന്നിട്ടും അവരെ തടഞ്ഞുകൊണ്ട് വലിയ തോതിൽ കേന്ദ്ര സർക്കാർ ഇവിടെ രാഷ്ട്രീയം തിരിച്ചു കളിക്കുകയാണ് എന്നുള്ള നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസിപ്പൂരിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ വന്നിരുന്നു. കർഷകരുടെ ടെൻറ്റും അവരുടെ പാത്രങ്ങളും അവരുടെ സാധനങ്ങളും സാമഗ്രികളുമൊക്കെ അടിച്ചു തകർക്കാൻ ചില സംഘടിത ശക്തികൾ ശ്രമിച്ചിരുന്നു. ഈ സംഘടിത ശക്തികൾ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് കർഷകരുടെ സമരവേദിക്കു നാലുപാടും ചുറ്റും നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട് അവരുടെ സമരം നിർവീര്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പോലീസ് മനഃപൂർവ്വം ബലം പ്രയോഗിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നുള്ള മറുവാദം ഒക്കെ അവിടെ നിലനിൽക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ശത്രു സൈന്യത്തെ നേരിടാനുള്ള സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുമാണ് എൻ കെ പ്രേമേന്ദ്രൻ എം പി പറഞ്ഞിരിക്കുന്നത്. മുള്ളുവേലികളും കോൺക്രീറ്റ് സ്ലാബുകളും ഉൾപ്പെടെ സ്ഥാപിച്ച് പലരും അങ്ങോട്ട് കടക്കാത്ത നിലയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവരെ പരിഭ്രാന്തിയിലാക്കാനും അവരെ ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരവസ്ഥ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ്. പാർലമെൻ്റ് അംഗങ്ങളെ പോലും സമരസ്ഥലം സന്ദർശിക്കാൻ അനുവദിക്കാത്ത ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുന്നു. എന്നാൽ കേന്ദ്രം ഇവിടെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, അവിടെ അതിർത്തിയിലേക്ക് എം പിമാരെ കടത്തിവിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ ശരത് പവാറിൻ്റെ വസതിയിലെ യോഗത്തിന് ശേഷം എം പിമാർ കൂട്ടമായിട്ടെടുത്ത തീരുമാനം ഡൽഹി അതിർത്തിയിലേക്ക് നീങ്ങാനുള്ള പുറപ്പാടായിരുന്നു. അങ്ങനെ ബസ് വഴിയാണ് അവർ നീങ്ങിയത്. അവരുടെ രാഷ്ട്രീയ ശ്രമങ്ങൾ കൃത്യമായി കണക്കിലെടുത്ത് തന്നെയാണ് കേന്ദ്രം നേരത്തെ രാജ്യസഭയിൽ കൂടുതൽ സമയം അനുവദിച്ചതും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതും. എന്നാൽ കർഷക നിയമം കെട്ടടങ്ങാൻ ശ്രമിക്കാതെ അത് ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ വിശദീകരിച്ചു. അതിൻ്റെ അനുരണനം മാത്രമാണ്, അതിൻ്റെ തുടർ നടപടികൾ മാത്രമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.